Hello, Assalamu alaikum. Welcome back to Paapaa Vlogs. ഇന്ന് കാണിക്കുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള പരിപ്പുവട എങ്ങനെ ഉണ്ടാക്കാന്ന് കേട്ടോ. തട്ടുകടയിലെല്ലാം കിട്ടില്ല നല്ല മുരിഞ്ഞ പരിപ്പുവട, അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ ഈ പരിപ്പുവട. അപ്പോൾ ഇത് പറയുന്നത് പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നല്ല മുരിഞ്ഞ അടിപൊളി പരിപ്പുവട ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ പരിപ്പുവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് കടലപ്പരിപ്പ് തന്നെ കേട്ടോ, ചനേദാൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് തന്നെ എടുക്കാൻ നോക്കുക, അതാണ് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് ഞാൻ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് എടുത്തിട്ട് നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് എല്ലാം കുതിർത്താൻ വെച്ച്, കുതിർത്താൻ വച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കുതിർത്താൻ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിങ്ങനെ ഒരു അരിപ്പയിലോട്ട് മാറ്റിയിട്ടുണ്ട്. വെള്ളം ഒട്ടുമില്ലാതെ തന്നെ കിട്ടണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അരിപ്പയിൽ വെച്ചിട്ട് ഒന്ന് വാർത്തെടുക്കുന്നത്. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു ചെറിയ സവാള നന്നായിട്ട് നൈസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിലിട്ടിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. സവാളയും പച്ചമുളകും ഒക്കെ കൂടെ ഒപ്പിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ കത്തി വെച്ചിട്ട് നല്ല ചെറുതാക്കി കട്ട് ചെയ്യാണ് കേട്ടോ. എത്രത്തോളം ചെറുതാക്കി കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കി തന്നെ കട്ട് ചെയ്യാട്ടോ. പിന്നെ സവാള വല്ലാണ്ട് കൂടിപ്പോകേണ്ട, ഒരു ചെറിയ സവാള തന്നെ എടുത്താൽ മതി. ഈ ഒരു കപ്പ് പരിപ്പെടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ സവാള, അതാണ് അതിൻ്റെ കണക്ക് കിട്ടുക. അതുപോലെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഇതിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്കെല്ലാം കൊടുക്കുമ്പോൾ എരി കുറച്ച് കുറച്ച് കൊടുക്കാവും ഏറ്റവും നല്ലത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കറി ലീവ്സ് ആണ്. അപ്പോൾ അത് കുറച്ച് അധികം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കറിവേപ്പിലയില്ല. അതെ, അപ്പോൾ അത് ഇങ്ങനെ ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യുകയാണ് കേട്ടോ. ഫ്രഷ് കറിവേപ്പില കിട്ടിക്കഴിഞ്ഞാൽ ഈ പരിപ്പുകൾക്ക് ഭയങ്കര നല്ല അടിപൊളി സ്മെല്ലുണ്ടാവും. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇതും നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഇഞ്ചിൻ്റെ ഫ്ലേവർ പരിപ്പുവടയിൽ എപ്പോഴും ഉണ്ടാവും. പക്ഷേ എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇഞ്ചി ഒരിക്കലും കൂടിപ്പോയരുത്. ഇഞ്ചി കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ചോയ നല്ല എടുക്കും പരിപ്പുവടയിൽ. അപ്പോൾ ഇത്രയും പോകുന്നൊരു ചെറിയ പീസ് തന്നെ എടുത്താൽ മതി. അതും നല്ല നൈസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ചതച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ കുഞ്ഞതാക്കി കട്ടാക്കിയാൽ മതി കേട്ടോ. ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഉണ്ട്. അപ്പോൾ 1 ടീസ്പൂണായാലും 1.5 ടീസ്പൂണായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ മിക്സീൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഞാൻ നേരത്തെ കുതിർത്തി വെച്ചിരുന്ന പരിപ്പില്ലേ, അതങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 2 ബാച്ചായിട്ട് ചെയ്താൽ മതി. 1 ബാച്ചായി ചെയ്യുമ്പോൾ ഇത്തിരി എല്ലാം സമയം എടുക്കുന്നുണ്ട് അതൊന്നിങ്ങനെ അടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ബാച്ചെല്ലാം ആയി ചെയ്യുകയാണെങ്കിൽ ഇത്രയും കൂടെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റൂ കേട്ടോ. പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ഇട്ടിട്ട് അങ്ങോട്ട് പേസ്റ്റ് പോലെ ആക്കരുത്. ഇത് ഇതിൽ കാണുന്നില്ല, കുറച്ചിങ്ങനെ അടിയാണ്ട് കുറച്ച് അടിഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിയിട്ട് അങ്ങനെയൊക്കെ കിട്ടിയാൽ മതി കേട്ടോ. നമ്മളിങ്ങനെ കയ്യിലെടുത്തിട്ട് ബോൾസ് ആക്കുന്ന സമയത്ത് ഒരു ബോൾ പോലെ കിട്ടണം, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് ഇങ്ങനെ ഷേപ്പ് കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല മടിഞ്ഞ് പോകരുത്, അടിയാണ്ട് ഇരിക്കുകയും ചെയ്യരുത്. പരിപ്പ് അത്യാവശ്യം അരഞ്ഞ് കിട്ടിയിട്ടില്ലെങ്കിൽ ഷേപ്പ് കിട്ടൂല, പിന്നെ ഓയിലോട്ടിടുമ്പോൾ പൊട്ടിപ്പോവുകയും ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് മുമ്പേ ഞാൻ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, സവാള അതെല്ലാം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തത്, ഉണക്കമുളക് ചതച്ചെടുത്തത്. അപ്പോൾ അതും 1 ടീസ്പൂണാണ് ചേർത്തത്. അതും നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം. 1 ടീസ്പൂണ് 2 ടീസ്പൂണോ ഒക്കെ ചേർക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പച്ചമുളക് മാത്രം ചേർത്താൽ മതി. അപ്പോൾ അതെല്ലാം കൂടെ മിക്സിയിൽ ഒന്നുകൂടെ ഒന്ന് കറക്കി എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്തതിന് ശേഷം കായത്തിൻ്റെ പൊടിയില്ലേ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വളരെ കുറച്ച് മതി, ഒരു ചെറിയൊരു ഫ്ലേവർ കിട്ടാനെല്ലാം വേണ്ടിയിട്ട് അത് ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അപ്പോൾ ശരിക്കും നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ ഇതൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് അതിന് ഇത്രയും ടേസ്റ്റ് കൊടുക്കാൻ കാരണം. അപ്പോൾ നിങ്ങളും ഇതൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് അടിപൊളി പരിപ്പുവട എന്തായാലും കിട്ടും. പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉപ്പ് പെട്ടെന്ന് കൂടിപ്പോകും ഇതിൽ. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്തിട്ട് ചെക്ക് ചെയ്തിട്ട് പിന്നെ ചേർത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്ത്, ഒരുപാട് കുഴച്ചെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് എല്ലാം വെക്കുന്നുണ്ട്. ആ നമ്മൾ ഫ്രൈ ചെയ്യാൻ വെക്കുന്ന ഓയിലില്ലേ, അതെല്ലാം ചൂടായി വരുന്ന സമയം മാത്രം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇപ്പോൾ ഇതൊന്ന് ഡീപ്പ് ഫ്രൈ അല്ലേ ചെയ്തെടുക്കുന്നത്, അപ്പോൾ അതിനുവേണ്ടി അത്യാവശ്യം കുറച്ച് ഓയിൽ തന്നെ ഒഴിക്കുക. ഇനിയിപ്പോൾ ഇത് ഷേപ്പാക്കിയെടുക്കുക. ഷേപ്പാക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു കുഞ്ഞു ബോൾ എടുക്കുക, അതായത് കുറച്ചെടുത്തിട്ട് ഒരു ബോൾസ് ആക്കിയിട്ട് കയ്യിൻ്റെ ഉള്ളം കൈയില്ലേ അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ പണി കിട്ടുക, ഒരുപാട് പണിയൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ ആക്കുക, ഇതിലോട്ട് ഇട്ട് കൊടുക്കുക, രണ്ടും ഒപ്പം ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ടത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ പുറം ഭാഗം നല്ല മുരിഞ്ഞ് കിട്ടും, പക്ഷേ ഉൾഭാഗം ആവശ്യത്തിന് കുക്കായിട്ടും ഉണ്ടാവില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്യുക, ലോ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത്.
അപ്പോൾ എണ്ണ കുടിച്ചു പോവും. പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്യാവശ്യം അരഞ്ഞിട്ടില്ലെങ്കിൽ ഇതിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. വെള്ളം കൂടിക്കഴിഞ്ഞാലും ഇതിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കടലപ്പരിപ്പ് അരക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ഒരാവശ്യമില്ല. വെള്ളം ഒന്നും ചേർക്കാണ്ടാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ല അടിപൊളി പരിപ്പട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇത് ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാൽ പോലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇട്ടതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഇതേ പുറം ഭാഗമൊക്കെ നല്ല മൊരിഞ്ഞ് ഉൾഭാഗമൊക്കെ നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ അതെന്തായാലും മറക്കേണ്ട. ഉൾഭാഗം വേവില്ലേ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ, നല്ല പോലെ വെന്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം എല്ലാം കട്ടൻ ചായൻ്റെ കൂടെ ഇതുപോലെ അടിപൊളി പരിപ്പ് വട അല്ലെങ്കിൽ പഴംപൊരി അങ്ങനെ എല്ലാം ഉണ്ടെങ്കിൽ നല്ല രസമാണല്ലേ, നല്ല ഫീലല്ലേ. ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ എല്ലാവരും കൂടെ ഇരുന്നിട്ട് സ്നാക്സ് കഴിക്കായിരുന്നു വർത്തമാനം പറയുക, ഭയങ്കര രസമാണല്ലേ. നിങ്ങൾക്കും അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയതുകൊണ്ടാണ് ഇത്രയും ഞാൻ ഒരുപാട് തവണ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിൽ അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിന് ബൈ ഗൈസ്, അസ്സലാമു അലൈക്കും.